ഞങ്ങള് രണ്ടുപേരും കുറച്ച് സിന്ധിയാണ് ഈ സമയത്തൊക്കെ. ചക്കി കുറച്ച് എന്തെങ്കിലും പറഞ്ഞല്ലേ. സോ ജയറാമിന്റെയും പാർവതിയുടെയും മകളായ മാളവികയുടെ വിവാഹാഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. 3-4 ദിവസങ്ങളായി അത്യാഡംബര ചടങ്ങുകളാണ് മകൾക്കും വരനുമായി ജയറാമും പാർവതിയും ഒരുക്കിയത്. വിവാഹത്തിന് എത്താൻ സാധിക്കാതെ പോയവർക്കായി ഗംഭീരമായ ഒരു റിസപ്ഷനും നടത്തിയിരുന്നു. സുരാജ് വെഞ്ഞാറമൂടടക്കമുള്ള താരങ്ങൾ ഇന്നലെ നടന്ന റിസപ്ഷനും എത്തിയിരുന്നു. പത്മാവതിയിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവിക ജയറാം ഒരുങ്ങിയത്. പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി. വൈറ്റും ഗോൾഡും കലർന്ന ഷെർവാണിയായിരുന്നു വരൻ നവനീതിൻ്റെ വേഷം. റിസപ്ഷൻ വേദിയിൽ വെച്ച് സംസാരിച്ചത് ജയറാം മാത്രമായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു സ്വപ്നമാണ് ഈ ദിവസം നടന്നത്. ഇത്രയും ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഒരു ഫിനാലെ പോലെയാണ് ഇന്നത്തെ റിസപ്ഷൻ. അത്രത്തോളം മനോഹരമായിരുന്നു ഇതുവരെയുള്ള പരിപാടികളെല്ലാം. ഞാനും അശ്വതിയും സിന്ധിയാകും ഈ സമയത്ത് ചക്കിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ജയറാം പ്രസംഗം അവസാനിപ്പിച്ചത്. കാളിദാസിനോടും ഭാവി വധു തരുണിയോടും സംസാരിക്കാൻ ജയറാം ആവശ്യപ്പെട്ടെങ്കിലും രണ്ടുപേരും ഒഴിഞ്ഞുമാറി. ശേഷമാണ് മാളവികയുടെ വരൻ നവനീത് സംസാരിച്ചത്. Thanks, Mom and Dad, for such a wonderful stage. By the way, both of us did not know any of this was going to happen, so this is a complete surprise. A lot of surprises that have happened this week. I want to thank Aja, Amma, Appa, Ma, and Alien, Little, for everything. All the support staff is here as well. Yeah, the finale of about 4 or 5 days of one heck of a week. I am not tired. Are you tired? Yeah, like, where is Sari? Then we'll have it. Sounds right. Yeah, thank you so much. മലയാളത്തിൽ പറയണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ മലയാളം വളരെ പാലക്കാട് മലയാളമാണ്. ജനിച്ചത് പാലക്കാടാണ്, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ റുവാണ്ടയിൽ പോയത്. പക്ഷേ മലയാളത്തിൽ പറയാനറിയില്ല. പക്ഷേ താങ്ക് യു ടു ഓൾ ഹു കെയിം ഹിയർ. നന്ദി, നമസ്കാരം. പ്രസംഗത്തിന്റെ തുടക്കം ഇംഗ്ലീഷിലായിരുന്നു. ഈ ആഴ്ചയിൽ നടന്നതിൽ പല കാര്യങ്ങളും തങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിരുന്നുവെന്നും എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും നവനീത് പറഞ്ഞു. ശേഷം അച്ഛൻ പറഞ്ഞപ്പോഴാണ് നവനീത് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. മലയാളത്തിൽ പറയാൻ അച്ഛൻ പറയുന്നു, എൻ്റെ മലയാളം പാലക്കാടൻ മലയാളമാണ്. ജനിച്ചത് പാലക്കാടാണെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി. വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞാണ് നവനീത് പ്രസംഗം അവസാനിപ്പിച്ചത്. നവനീതിൻ്റെ നന്ദിയും നമസ്കാരവും കേട്ടതോടെ വേദിയിലും സദസ്സിലും കൂട്ടച്ചിരിയുയർന്നു. വീഡിയോ വൈറലായതോടെ രസകരമായ നിരവധി കമൻറ്റുകളാണ് പ്രേക്ഷകർ കുറിക്കുന്നത്. കുട്ടികൾ മലയാളം അറിയാം, അക്ഷരങ്ങൾ നല്ല സ്ഫുടത, മാളവികയുടെ പയ്യൻ ആൾ ഉഷാറാണ്, മലയാളം നല്ലപോലെ പറയുന്നു, നന്ദി എന്ന വാക്ക് പറഞ്ഞ സ്ഫുടത, അതിവിടെ ജനിച്ചു വളർന്നവർ പോലും ഇത്ര നന്നായിട്ട് പറയില്ല. പറഞ്ഞ ഇംഗ്ലീഷിനേക്കാൾ നന്നായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. വളരെ സന്തോഷം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ.